ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, 23-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കും, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു ഉറപ്പാണ്. ഇതിലൂടെ നമുക്ക് സ്വീകരിച്ച് ജീവിക്കുന്നതിന് വേണ്ടി കർത്താവിൻ്റെ വചനം തന്നിരിക്കുന്നത്. ഒന്നിനും കുറവുണ്ടാവുകയില്ല. മനുഷ്യൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഒന്നിനും കുറവുണ്ടാകാതെ പരിപാലിച്ച് വളർത്തുന്നവനാണ് കർത്താവ്. ഒന്നിനും കുറവുണ്ടാകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 3 കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാകണം. ആർക്കാണ് ഒന്നിനും കുറവുണ്ടാകാതിരിക്കുന്നത്? 1, ആര് ദൈവത്തിൻ്റെ മുമ്പിൽ കൈനീട്ടുന്നോ, ദൈവത്തിൻ്റെ മുമ്പിൽ കൈനീട്ടുന്നവന് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ കൈനീട്ടുന്നവന് മനുഷ്യരുടെ ആരുടെയും മുമ്പിൽ കൈനീട്ടേണ്ടി വരികയില്ല. എന്താണ് ദൈവത്തിൻ്റെ മുമ്പിൽ കൈനീട്ടുക എന്ന് പറഞ്ഞാൽ അർത്ഥം? ദൈവത്തിൻ്റെ മുമ്പിൽ കൈനീട്ടുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതത്തെ പരിപൂർണമായിട്ട് ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുക എന്നാണ് അർത്ഥം. ആരാണ് തൻ്റെ ജീവിതത്തെ, തൻ്റെ കഴിവുകളെ, തനിക്കുള്ളതിനെല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചിട്ട് ദൈവസന്നിധിയിലേക്ക് കരനീട്ടുന്നത്? അവരുടെ ജീവിതത്തിൽ ദൈവം അവർക്കെല്ലാം കൊടുക്കും. അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. പരിശുദ്ധ കന്യകാമറിയം തൻ്റെ ഇഷ്ടത്തെ, ആഗ്രഹത്തെ, ജീവിതത്തെ പൂർണ്ണമായും ദൈവത്തിന് മുമ്പിൽ അടിയറ വെച്ചു. ലൂക്കായുടെ സുവിശേഷം 1:38 തിരുവചനം, ഇതാ കർത്താവിൻ്റെ ദാസി. പരിപൂർണമായ സമർപ്പണമായിരുന്നു. അതിലൂടെ അവളുടെ ജീവിതത്തിൽ അവൾക്കൊന്നിനും കുറവുണ്ടായില്ല. 2, ആരാണോ കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്താൻ തയ്യാറാകുന്നത്, കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്താൻ തയ്യാറാകുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്താൻ തയ്യാറാകുന്നവർ മനുഷ്യരുടെ മുമ്പിൽ മുട്ടുകുത്തേണ്ടി വരികയില്ല. പലരും മുട്ടുകുത്തിക്കാനായിട്ട് നോക്കും, പക്ഷേ അവർക്കാർക്കും മുട്ടുകുത്തിക്കാൻ സാധിക്കില്ല. എന്തെന്നാൽ നീ കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയവനാണ്. എന്താണ് കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുക എന്ന് പറഞ്ഞാൽ അർത്ഥം? അർത്ഥം കർത്താവിൽ പരിപൂർണമായിട്ടും ആശ്രയിക്കുക എന്നുള്ളതാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിൻ്റെ 31-ാം ദിവചനം, കർത്താവിൽ ആശ്രയിക്കുന്നവൻ അവൻ വീണ്ടും ശക്തി പ്രാപിക്കും, അവ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും, ഓടിയാൽ ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയില്ല. എന്നാൽ എപ്പോഴും കർത്താവ് അവരുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ കർത്താവിൽ ആശ്രയിക്കുന്നവനിൽ കർത്താവ് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും, അവന് ജീവിതത്തിൽ ഒന്നിനും കുറവുണ്ടായിരിക്കില്ല. 3, ആര് കർത്താവിൻ്റെ മുമ്പിൽ തലകുനിക്കാൻ തയ്യാറാകുന്നോ, കർത്താവിൻ്റെ മുമ്പിൽ തലകുനിക്കാൻ തയ്യാറാകുന്നവന് ആരുടെ മുമ്പിലും തലകുനിക്കേണ്ടി വരികയില്ല. കർത്താവിൻ്റെ മുമ്പിൽ തലകുനിക്കാൻ തയ്യാറാകുന്നവൻ്റെ ജീവിതത്തിൽ ഒരു കുറവും കൂടാതെ കർത്താവ് എപ്പോഴും അവരെ പരിപാലിക്കും. സ്നേഹമുള്ളവരെ, ദാനിയേലിൻ്റെ പുസ്തകം 6:14 വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ദാനിയേൽ ദൈവത്തിന് മുമ്പിൽ കൈനീട്ടിയവനാണ്. ദാനിയേൽ ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയവനാണ്. ദാനിയേൽ ദൈവത്തിൻ്റെ മുമ്പിൽ തലകുനിച്ചവനാണ്. അതുകൊണ്ട് അവൻ സിംഹക്കുഴിയിൽ കടന്നിട്ട് പോലും ഒരു സിംഹത്തിനും തൊടാനായിട്ട് സാധിച്ചില്ല. ആരെല്ലാം അവനെതിരെ പ്രവർത്തിക്കാൻ ശ്രമിച്ചോ അവർക്കാർക്കും വിജയിക്കാനായിട്ട് സാധിച്ചില്ല. അതിനാൽ നമ്മുടെ ജീവിതത്തിലും ഈ വലിയ ബോധ്യമുണ്ടാകട്ടെ. ആരെക്കുറിച്ചാണ് സങ്കീർത്തകൻ പറഞ്ഞത്? ഒന്നിനും കുറവുണ്ടാവുകയില്ലെന്ന്. കർത്താവിൻ്റെ മുമ്പിൽ കൈനീട്ടുന്നവൻ, കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്നവൻ, കർത്താവിൻ്റെ മുമ്പിൽ തലകുനിക്കുന്നവൻ, അവന് ഒന്നിനും കുറവുണ്ടാവുകയില്ല. അവൻ്റെ കാര്യത്തിൽ എപ്പോഴും ദൈവം
ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും, പരിപാലിച്ചുകൊണ്ടിരിക്കും, സംരക്ഷിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ വലിയ പരിപാലനയും സംരക്ഷണവും എന്നും എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെ ഈ ആഗ്രഹത്തെ വലിയ അനുഗ്രഹമാക്കി കർത്താവ് മാറ്റുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.